ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൂന്തോട്ടം വ്ളോഗുമായിട്ടാണ് അതായത് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് അപ്പോൾ വൈകുന്നേരം കുറച്ച് സമയം നമ്മുടെ ചെടികളെയൊക്കെ പരിപാലിക്കാനായിട്ട് കിട്ടി അപ്പോൾ ആ ഒരു ടൈമിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഒരു വ്ലോഗായിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് താമരവിത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് മുളപ്പിച്ചെടുക്കുന്ന രീതിയൊക്കെ പറഞ്ഞു തരാം അതും ഒന്ന് നടണം പിന്നെ കുറച്ച് ചെടികൾ നടന്ന് വീഡിയോ ഒക്കെയുണ്ട് പോട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീടിനും ചുറ്റുവട്ടത്ത് വെക്കുക അതായത് ഇതുപോലെ മൺപാത്രങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളിലോ കുറച്ച് വെള്ളം വെക്കുവാണെങ്കിൽ കിളികൾക്ക് അത് വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ജോലിക്ക് പോകുന്നവരും വീട്ടിലിരിക്കുന്നവരും ഒക്കെ മറക്കാതെ ഇതുപോലെ വെള്ളം വെച്ചു കൊടുക്കണം കാരണം വേനൽ കടുത്തു നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് മാർഗമുണ്ട് ഈ കിളികൾക്കൊന്നും കിട്ടുന്നത് കുടിക്കുക എന്നല്ലാതെ വേറെ അവയ്ക്ക് ഒന്നും ചെയ്യാനില്ല അപ്പോൾ നമ്മളത് കരുതണം പിന്നെ എൻ്റെ കൊച്ചു ഗാർഡനിലുള്ള കുറച്ച് ചെടികളൊക്കെയാണ് ഇന്ന് കാണിച്ചു തരുന്നത് കുറച്ച് ചെടികൾ എനിക്ക് പോട്ട് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതുമൊക്കെ ഞാൻ കാണിച്ച് തരാം ഒരു നാലര മാസം മുമ്പ് തുടങ്ങിയ ശ്രമമാണ് നല്ലൊരു ഗാർഡന് വേണ്ടിയിട്ട് അപ്പോൾ നാലര മാസം കൊണ്ട് എനിക്ക് എത്തിക്കാൻ പറ്റുന്നത് ഇത്രയ്ക്കാണ് ഞാനൊരു മൂന്നും മൂന്നര മാസമാവുമ്പോൾ നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു ഗാർഡൻ നിങ്ങളെ കാണിച്ചു തന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ അന്ന് തൊട്ട് ഇന്നലെ വരെ കളക്ട് ചെയ്തിരിക്കുന്ന ചെടികളാണ് അപ്പോൾ എനിക്ക് എപ്പോഴും ചെടികൾ കൺമുമ്പിൽ ഇഷ്ടം അപ്പോൾ ഞാൻ ചെറിയ തൈകളും ചെറിയ ചെടികളും തന്നെയാണ് നേഴ്സറിയിൽ നിന്നാണെങ്കിലും വാങ്ങുന്നത് അപ്പോൾ കൂടാതെ പരിചയക്കാരുടെ അടുത്തു നിന്നൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ വളർന്ന് വളർന്ന് നല്ല ബുഷിയായിട്ട് വരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും സന്തോഷം തന്നെയാണ് ഈ ചെടികളുടെ കൂടെ ചിലവാക്കുന്ന ഒക്കെ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ ഒരു സന്തോഷം ഞാൻ അനുഭവിച്ചു തുടങ്ങിയിട്ട് മൂന്നാല് മാസമേ ആയുള്ളൂ പെട്ടെന്ന് തോന്നിയൊരു തോന്നലാണ് കുറച്ച് ചെടികളൊക്കെ വളർത്തണം എന്ന് അപ്പോൾ അതനുസരിച്ച് ഈ പരിമിതമായ കാലയളവിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും എല്ലാം അനുസരിച്ചിട്ടുള്ള ചെടികളൊക്കെയാണ് ഒത്തിരി വില കൂടിയ ചെടികളൊന്നും കളക്ട് ചെയ്തിരിക്കുന്നത് എങ്കിലും പരമാവധി നഴ്സറിയിൽ നിന്ന് തന്നെയാണ് കൂടുതൽ ചെടികളും കളക്ട് ചെയ്തിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അല്പം വില കൂടിയ ചെടികളൊക്കെ വാങ്ങും അല്ലാതെ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് വാങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ റോസാ ചെടികളാണിത് അതിൽ പൂവിട്ട് നിൽക്കുന്ന റോസാ ചെടികൾ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ നല്ല കുലകുത്തി പൂവിടുന്നതാണ് നഴ്സറി റോസാണ് കേട്ടോ എല്ലാ റോസും ഞാൻ നേഴ്സറിയിൽ നിന്നും വാങ്ങിച്ചതാണ് ഇവിടെ മുപ്പത് രൂപ വിലയ്ക്ക് ചെറിയ ബ്ലാക്ക് കളർ കവറിൽ റോസ് കിട്ടും അപ്പോൾ നൂറ് രൂപയ്ക്കാണെങ്കിൽ നാല് റോസ് നമുക്ക് ഒരുമിച്ച് കിട്ടും അപ്പം ഞാൻ അങ്ങനെ കളക്ട് ചെയ്ത റോസ് ആ ചെടികൾ തന്നെയാണ് പക്ഷേ ഇതാ നല്ല ബുഷിയായിട്ട് തന്നെ ഇതിന് പൂക്കളുണ്ട് ഇത് വാങ്ങി വെച്ചിട്ട് ഇത് ഗാർഡൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇതിൻ്റെ തൈകളൊക്കെ കാണിച്ചു തന്നതാണ് ആ ചെറിയ ചെടികൾ കാണിച്ചു തന്നതാണ് അത് വളർന്ന് ഇതുപോലെ പൂവിട്ടിരിക്കുന്നതാണ് അപ്പോൾ റോസാ ചെടികൾ പൂവിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നഴ്സറി റോസ് ആ വാങ്ങിക്കുമ്പോൾ ഉള്ള പൂ ഇതാ ഒരു കൊല ഉണങ്ങി നിൽക്കുന്നുണ്ടോ പൂവ് വാങ്ങിക്കുമ്പോൾ ഉള്ള പൂക്കൾ മാത്രമേ ഉള്ളൂ പിന്നെ നഴ്സറി റോസ് പൂവിടില്ല എന്നൊക്കെ എല്ലാവരും പറയും അങ്ങനെയല്ല നമ്മൾ അവയെ ശ്രദ്ധിച്ച് പരിപാലിച്ചാൽ പൂവിടും പൂ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഭാഗത്ത് വെച്ച് ആ പൂ ഉണങ്ങി കഴിയുമ്പോൾ കട്ട് ചെയ്ത് കളയണം പിന്നെ ചായമട്ടും അതുപോലെയുള്ള മുട്ടത്തോടും മാത്രം ആണ് ഞാൻ ഇതിന് വളമായിട്ട് കൊടുക്കുന്നത് ആ ഒരു ബൂസ്റ്റിങ്ങിൽ ഇത് വളർന്നു വന്നിരിക്കുന്നത് ഞാൻ നേഴ്സറി റോസ് പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ അതുകൂടി കാണാൻ പറ്റും കൂടുതലുള്ള യാതൊരു സ്ട്രെയിനും ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ നമ്മളവയെ പരിപാലിക്കണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചെന്ന് നോക്കണം പിന്നെ നഴ്സറി റോസിന് വേണ്ടിയിട്ടൊരു ബൂസ്റ്റിംഗ് പൗഡർ നമുക്ക് വളമായിട്ട് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിടാം പക്ഷേ അതിനകത്തും എനിക്ക് തോന്നുന്നു ചായ മട്ടും പിന്നെ ഈ മുട്ടത്തോടും ഒക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഞാനപ്പം ഇത് മാത്രമാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എല്ലാ ടൈപ്പ് പൂക്കളും എൻ്റെ അടുത്ത് വിരിഞ്ഞിട്ടുമുണ്ട് പൂ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് അത് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിലും പൂക്കൾ വിരിയുന്നുണ്ട് എല്ലാവരും പറയും ആ ഒരു പൂ കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ചെറിയ പൂക്കളുണ്ടാവും അത് കഴിയുമ്പോൾ അതങ്ങ് പോകുമെന്ന് അങ്ങനെയല്ല എൻ്റെ അനുഭവം ഇഷ്ടം മാതിരി പൂക്കൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ എൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇതാണ് എനിക്ക് പറ്റിയ ഒരു മുട്ടൻ പണി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നല്ല ബുഷിയായിട്ട് നിൽക്കുമ്പോൾ പൂന്തോട്ടം കൂടി എടുക്കാമെന്ന് കരുതിയെങ്കിലും ഈ മൂന്നര നാല് മാസം കൊണ്ട് ഇവരെല്ലാം വളർന്നു അതിൻ്റെ ആ ഒരു പരുവം കെട്ടു തുടങ്ങി അപ്പോൾ ഞാൻ ഓർത്തു ഇതൊക്കെ വേറെ പാത്രത്തിലേക്ക് കൂടി മാറ്റാമെന്ന് കരുതുകയാണ് വേറെ നട്ട് വെക്കാം തൽക്കാലം ഞാൻ ഇത് എടുത്തു കളയുന്നില്ല അതൊന്ന് വളർന്നു വന്നിട്ട് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ചെടി വല്ലാതെ ഉണങ്ങിയൊരവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത് ആ ഒരു ഭാഗം താഴെ കണ്ടോ അവിടെയൊക്കെ ചെടി വെച്ചിട്ട് നല്ല വെയിലാണ് പിന്നെ ഞാൻ അവിടെ നിന്നൊക്കെ ചെടിയെടുത്ത് മാറ്റി അത്രയും വെയിൽ രാവിലെയും വൈകുന്നേരവും നനയ്ക്കണം അപ്പോൾ എനിക്ക് ചെടി നനയ്ക്കാൻ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ രാത്രിയാണ് ഞാനൊരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും ചെടി നനയ്ക്കുക അത് ശരിയായ രീതിയാണോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആ തണുപ്പ് രാത്രി മുഴുവനും നിൽക്കും പിറ്റേ ദിവസം പകലൊന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നു കരുതിയിട്ടാണ് അപ്പം ഞാൻ ഈ ഒരു മൂന്ന് ടൈപ്പ് ഈ ഹാങ്ങിങ് പ്ലാന്റ്സും ഞാൻ പുതിയ പോട്ടിലേക്ക് കൂടി മാറ്റാമെന്ന് കരുതി അതിനുശേഷം അതൊന്ന് വളർന്ന് തുടങ്ങുമ്പോൾ അത് ഹാങ് ചെയ്തിട്ടിട്ട് ഈ പാത്രങ്ങൾ മാറ്റി അതിനകത്ത് പുതിയ ചെടികൾ നടാമെന്ന് കരുതി ഇത് കൂടാതെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഞാൻ വേറെ രണ്ട് ഭാഗത്തും എ പി സിയെ നട്ട് വെച്ചിട്ടുണ്ട് അത് കൂടാതെ വേറെ പോട്ടിലെ നട്ട് വെച്ചിരിക്കുക അതൊന്ന് ബുഷിയായിട്ട് വളർന്ന് വേര് പിടിച്ചു കഴിഞ്ഞിട്ട് അവയെ ഹാങ് ചെയ്തിടാം എന്നാണ് വിചാരിക്കുന്നത് ഇതൊക്കെ എൻ്റെ കൂടെ കൂടിയിട്ട് ഒത്തിരി കാലങ്ങളായ ചെടിയാണ് കേട്ടോ നമ്മുടെ ലക്കി ആണ് അത് ഞാൻ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചതാണ് പിന്നെ കുറച്ച് മിറ്റിലൂടിയിട്ട് അതിനകത്ത് വളർത്തിയിരിക്കുകയാണ് നല്ല ബുഷിയായിട്ട് തന്നെ വളരുന്നുണ്ട് അപ്പോൾ അതാ ഇപ്പോഴത്തെ ഒരു ഈ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരവസ്ഥ ഇതാണ് ഓപ്പോസിറ്റ് സൈഡിൽ നട്ടിട്ടുണ്ട് പക്ഷെ അത് നല്ല ബുഷിയായിട്ട് വരുന്നതേയുള്ളൂ ഇപ്പം ഈ ഈ പ്ലാന്റ്സൊക്കെയാണ് ഞാൻ അന്നത്തെ പ്ലാൻ ഹണ്ടിങ് വീഡിയോയിൽ കാണിച്ചത് പിന്നെ ഇത് നമ്മുടെ ഐ സി യൂണിറ്റ് ആണ് കേട്ടോ അതായത് പുതിയ ചെടികൾ കൊണ്ടുവന്നാല് അവയെ നട്ടുവച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേര് പിടിക്കുന്നത് വരെയൊക്കെ ഈ ഭാഗത്ത് തണലത്ത് തന്നെയാണ് ഞാൻ നിർത്തുന്നത് ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന നമ്മുടെ ചെടികളാണ് ഇത് ടേബിൾ റോസാണ് അപ്പോൾ ടേബിൾ റോസ് ഞാൻ കരുതി ഓരോ അതായത് നമ്മുടെ മണി ചെടി എന്ന് പറയില്ലേ ഓരോ പാത്രത്തിലും ഓരോ കളറായിട്ട് വളർത്തിയെടുത്തിട്ട് ഹാങ് ചെയ്യാമെന്ന് കരുതി ഇതാ കുറച്ച് ചെടികളൊക്കെ ഞാനങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു പിന്നെ ഇത് നമ്മുടെ സ്റ്റെപ്പിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടികളാണ് സ്റ്റെപ്പിൻ്റെ രണ്ട് ഭാഗത്തും ഇതൊക്കെയാണ് ആ വെയിലത്തു നിന്നെടുത്ത് മാറ്റിയ ചെടികൾ കാരണം ഇത് വെയിലത്തിരിക്കുമ്പോൾ വല്ലാതെ വൈകുന്നേരം ആവുമ്പോഴേക്കും വാടി തളർന്നിരിക്കും പിന്നെ നമ്മുടെ സിങ്കോണിയൻ ചെടികൾക്ക് അധികം വെയിൽ വേണ്ടല്ലോ അത് തണലത്ത് വളരാൻ ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഫിലോഡെൻട്രോൺ ഉണ്ട് സിങ്കോണിയുണ്ട് പിന്നെ അതുപോലെ തന്നെ റോസിന് നല്ല വെയില് വേണം കേട്ടോ അപ്പോൾ അത് ഇതുപോലെയുള്ള ഞാൻ സ്റ്റെപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് ശരിക്കും ഉപയോഗിക്കുന്നതല്ല ഞാൻ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ആ ഭാഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇതാണ് എൻ്റെ ഓർക്കിഡ് അപ്പോൾ ഓർക്കിഡിന് ഞാൻ എന്താ സ്പോഞ്ചൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് റോസിൻ്റെ കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഈ റോസിൻ്റെ ചെടിയിൽ ദാ അപ്രതീക്ഷിതമായിട്ടൊരു ചെടി നമുക്ക് നേഴ്സറിയിൽ നിന്ന് കയറി വന്നതാണെന്ന് തോന്നണു നാളേക്ക് വിരിയാനുള്ള മുട്ടാണേ അപ്പം ഞാൻ ഇതിനകത്ത് നേരത്തെ പൂവിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് ടൈപ്പ് റോസ് ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഈ റോസിൻ്റെ ചില തണ്ടുകൾ വല്ലാതെ നീണ്ടങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നാടനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു ചെടി മൂന്ന് അടമ്പ് പോലെ ഇത് എന്ത് ചെടിയാണെന്നും അറിയില്ല ഇത് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ റോസ് നട്ടപ്പോൾ അതിൻ്റെ കൂടെ കയറിപ്പോന്നതാണെന്ന് തോന്നുന്നു ഇത് നമ്മുടെ താമരവിത്ത് അപ്പോൾ ഈ താമരവിത്തിൻ്റെ ഒരു ഭാഗം മൂന്നെണ്ണമാണ് എനിക്ക് കിട്ടിയത് അതിൻ്റെ ഒരു ഭാഗം ചെറിയ ഒരു കുനിപ്പ് പോലെ കാണും ഒരു പോലെ കാണും അപ്പോൾ അത് ഞാൻ അരകല്ലിലിട്ടാണ് ജസ്റ്റ് ഒന്ന് ഒരച്ച് ഒരു വെളുത്ത ഭാഗം പുറത്ത് വരെ ഒന്ന് ഒരച്ചിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു പിന്നെ എല്ലാ ദിവസവും വെള്ളം മാറിക്കൊടുക്കും അപ്പോൾ എനിക്ക് കിട്ടിയ അറിവ് അങ്ങനെയാണ് വെള്ളം മാറിക്കൊടുക്കണമെന്ന് അപ്പോൾ അതിന് ശേഷം അത് മുളച്ച് ഇത്രയും ആയി കഴിഞ്ഞപ്പോൾ പാടത്തുനിന്ന് കുറച്ച് കട്ടയെടുത്തുകൊണ്ട് വന്നതാണ് കാരണം ഇത് ചെളിയിൽ വളരുന്ന ചെടിയാണല്ലോ അപ്പോൾ അതെടുത്തുകൊണ്ട് വന്ന് ഞാൻ ഒരു ബ്ലാക്ക് ബേസത്തിലാണ് ഞാൻ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇരിക്കുമ്പോൾ അറിയാതിരിക്കാൻ ബ്ലാക്ക് കളറിലുള്ള ഒരു പാത്രം തന്നെ എടുത്ത് ആ പാടത്തു കൊണ്ടുവന്ന കട്ട ഇതുപോലെ കുതിർത്തി ശരിക്കും വെള്ളം ഒഴിച്ച് കുതിർത്തി എന്തായാലും നമ്മളിത് വെള്ളത്തിൽ ഇറക്കി വെക്കാൻ പോകുന്നതാണ് അപ്പോൾ ചെളിയിൽ നടണമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനത് ചെളിയിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് പാടത്തുള്ള ആ വൈക്കോലും കച്ചിയൊക്കെ അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ വെള്ളത്തിൽ കിടന്ന് ചീത്തയായി പോയിക്കോളും അപ്പം ഈ ഒരു ഈ സ്ക്വയർ ബോക്സിൻ്റെ മൂന്ന് ഭാഗങ്ങളിലായിട്ട് തന്നെയാണ് ഈ മൂന്നും നട്ട് വെച്ചിരിക്കുന്നത് ഇത് വളർന്നു വരുമ്പോൾ അറിയാം ഏതവസ്ഥയിലാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് എന്തായാലും ഇത് നമ്മൾ ഗ്ലാസ്സിൽ വെച്ച് കൊടുത്തപ്പോൾ ഗ്ലാസ്സിൽ എത്രമാത്രം വെള്ളമുണ്ടോ അത്രയും മുകളിലേക്ക് അതിൻ്റെ തണ്ട് വളർന്നു വന്നിട്ടുണ്ട് ഇത് നമ്മൾ വാട്ടർ പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയപ്പോൾ കൊണ്ടുവന്ന പായലുകളാണ് കേട്ടോ അപ്പം ഞാൻ ആ പായലുകൾ ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു അപ്പം ഞാൻ അതിനകത്തേക്ക് തന്നെയാണ് ഈ ഒരു താമരയുടെ വിത്തുകളും നട്ടുവച്ചിരിക്കുന്നത് കാരണം നമുക്ക് വലിയൊരു പോണ്ടൊന്നും സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ തൽക്കാലം പറ്റില്ല അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഒരു സന്തോഷം അതിനു വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ആ പാത്രം ആ വലിയ പാത്രത്തിൽ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് പിന്നെതാണ് നമുക്ക് ഈ റോസ് നടാനുണ്ട് അപ്പോൾ റോസ് ഞാൻ നടുന്നത് കാണിച്ച് തരാം ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാൻ റോസ് നട്ടേക്കുന്നത് കേട്ടോ അല്ലാതെ വേറൊന്നും പ്രത്യേകമായിട്ട് ചെയ്തിട്ടില്ല ആ വാങ്ങിച്ചു കൊണ്ട് വരുന്ന ആ ഒരു കവറങ്ങ് കളഞ്ഞിട്ട് അതിൻ്റെ താഴെ ഭാഗത്തു നിന്നും കുറച്ച് മണ്ണ് അടർത്തി കളയുവാണ് അതായത് വേരി ഇറങ്ങിയിട്ടുണ്ടാകും പക്ഷേ ഈ വാങ്ങിച്ചു കൊണ്ടുവരുന്ന മണ്ണിൽ വേര് പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അടർത്തി കളഞ്ഞിട്ട് ഫുള്ളായിട്ട് കളയണ്ട അതിൻ്റെ ചോട് അനങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് പിടിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് തായ്വേര് നന്നായിട്ട് തെളിഞ്ഞു വരും ആ ഒരു രീതിയിൽ മണ്ണടർത്തി കളഞ്ഞിട്ട് വലിയ പോട്ടാണ് റോസിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ആ വലിയ പോട്ടിൻ്റെ ഏറ്റവും താഴെ തന്നെ ഇറക്കി വെച്ചിരിക്കുകയാണ് സാധാരണ കുറച്ച് മണ്ണൊക്കെ ഇട്ട് പൊക്കിയിട്ട് വെക്കാറുണ്ട് അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതതിൻ്റെ താഴെ തന്നെ വെച്ചിട്ട് മണ്ണും ചോറും കൂടി കൂടിയിട്ട് മിക്സ് ചെയ്ത് ജൈവവളവും കൂടി അല്പം മിക്സ് ചെയ്താട്ടോ എല്ലാ ചെടികളും നടുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുക്കുവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പതുക്കെ ഈ പാത്രം ഫുള്ളായിട്ട് ഞാൻ മണ്ണ് നിറയ്ക്കുന്നില്ല പാത്രത്തിൻ്റെ ഒരു മൂന്നിലൊരു ഭാഗം മണ്ണ് മാത്രമാണ് ഈ ചി ചട്ടിയിൽ നിറയ്ക്കുന്നുള്ളു അതിന് ശേഷം നമ്മൾ ചായമട്ടായിട്ടും മുട്ടത്തോടായിട്ടും ഉള്ളിത്തൊണ്ടായിട്ടും ഒക്കെ അടുക്കള വേസ്റ്റുകളൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഫില്ലായി ഫില്ലായി പതുക്കെ ആ ചട്ടി നിറഞ്ഞു വന്നോളും അപ്പോൾ കുറച്ചൊരു ലെയർ മണ്ണും വളമിട്ട് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിടുകയോ അല്ലെങ്കിൽ വീണ്ടും വളം ഇടുകയൊക്കെ ചെയ്യുമല്ലോ അങ്ങനെ പതുക്കെ പതുക്കെ ആ ചട്ടി നിറഞ്ഞു വന്നോളും ആ ബഡ് ചെയ്ത തണ്ട് നിറയും ആ ഒരു പ്രതീക്ഷയിലാണ് ചെയ്യുന്നത് ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ റോസ് നന്നായിട്ട് പോയിടുന്നുണ്ട് പിന്നെ ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ ടർട്ടിൽ വെയിൻ ഇതൊക്കെ ജസ്റ്റ് ഈ പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് അത് ചട്ടിയിൽ നിറച്ച് വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ വെറുതെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളു കെട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ഈ ടർട്ടിൽ വേൻ കിട്ടിയപ്പോൾ വളരെ ചെറിയ രണ്ട് തണ്ടാണ് എനിക്ക് കിട്ടിയത് ആ രണ്ട് തണ്ട് മുളപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ ഇവിടെയൊക്കെ ടർട്ടിൽ വേൻ നട്ട് വെച്ചിട്ടുണ്ട് അത് കൂടാതെ ചില ചട്ടികളുടെ താഴ്ഭാഗത്ത് ടർട്ടിൽ വേനങ്ങിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ആ ചട്ടിയിൽ നിന്ന് വളർന്നോളും ആ ചട്ടിക്ക് എപ്പോഴും ഒരു കൂളിങ് എഫക്റ്റ് കിട്ടും ഈ റോസിൻ്റെയൊക്കെ ചട്ടികളുടെ ചോട്ടിൽ ഞാൻ ടർട്ടിൽ വേൻ നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ എല്ലാം നട്ട് ഒന്ന് നനച്ച് തണലത്ത് ഞാൻ വെച്ച് സൂക്ഷിക്കും അപ്പോൾ അതിന് അതാണ് നമ്മുടെ ഐ സി യൂണിറ്റ് അവിടെ നിന്നും അതൊക്കെ വേര് പിടിച്ച് മുമ്പോട്ട് വളരും എന്നുള്ള ഒരവസ്ഥയിലായി കഴിയുമ്പോഴാണ് ഹാങ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ചെടികളും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ മാറ്റി ഇതുപോലെ ഷെയ്ഡിൽ വെച്ചിരിക്കുന്നത് പ്രത്യേക പരിചരണം ആവശ്യമുള്ള ആ ഒരു ഇത് നമ്മൾ കഴിഞ്ഞയാഴ്ച ആഴ്ച ബിഗോണിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കൂ ഇരുന്നൂറ് ടൈപ്പിലധികം ബിഗോണിയ കളക്ഷൻസ് ഉള്ള ഒരു വീട്ടിലാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന ബിഗോണിയ ചെടികളാണിത് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അതും കൂടി ഞാൻ പോട്ട് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഈ ബിഗോണിയ ചെടിക്ക് ഷെയ്ഡിൽ മാത്രമേ വളർത്താവുള്ളൂ വെയിലത്ത് കൊണ്ടുപോയി വെക്കരുത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ചെടി എൻ്റെ കയ്യിൽ നിന്ന് മോശം വന്നു പോയി എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് വിഗോണിയ ഇതുപോലെയുള്ള ചെടികളെല്ലാം നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് തണലത്ത് വളരുന്നതാണോ നല്ല വെയിൽ വേണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് അന്വേഷിച്ചിട്ട് വേണം അപ്പോൾ ഇന്നത്തെ ദിവസം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളും വ്ളോഗുകളുമൊക്കെയായിട്ട് സഖി യുവർ അൾട്ടിമേറ്റ് ഫ്രണ്ട് എന്നും നിങ്ങളുടെ കൂടെയുണ്ടാവും താങ്ക്